ഹല്ലേലൂയ. അതുകൊണ്ട് ഇപ്പോഴത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചത് എന്താണെന്നറിയാമോ? കർത്താവിന്റെ നാമം ഉച്ചരിക്കുന്നവനേവനും അധർമ്മം വിട്ട്, പാപം വിട്ട്, അകൃത്യം വിട്ട് ഒഴിഞ്ഞു പോകട്ടെ. ആമേൻ, ഹല്ലേലൂയ. ലേവ്യ പുസ്തകത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കും. അശുദ്ധമായതൊന്നും തുടരുത്, എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾ എനിക്ക് മക്കളും ഞാൻ നിങ്ങൾക്ക് പിതാവുമായിരിക്കും. സ്വർഗത്തിലെ പിതാവേ എന്ന് വിളിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം. എന്താണ് ഓർക്കേണ്ടത്? അശുദ്ധമായത് തൊടാതെ ദൈവസന്നിധിയിലേക്ക് ഓടി ചെല്ലുമ്പോഴാണ് അവന്റെ പിതൃത്വം നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത്. കരങ്ങളെ വീശി ഹാലലൂയ, ഉറക്കെ ഹാലലൂയ, കൂടുതൽ ഉച്ചത്തിൽ ഹാലലൂയ, കൈകൾ അടിച്ചുകൊണ്ട് ഹാലലൂയ, 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 ഹാലലൂയ. നന്ദി കർത്താവേ, ഹാലലൂയ, 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 ഹാലലൂയ. നീ പരിശുദ്ധൻ, നീ പരിശുദ്ധൻ, നീ പരിശുദ്ധൻ, അങ്ങ് പരിശുദ്ധൻ, അങ്ങ് പരിശുദ്ധൻ, അങ്ങ് പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധനാകുന്നു. അതുകൊണ്ട് അവിടെ ഒരു മുന്നറിയിപ്പ് പറഞ്ഞിട്ടുണ്ട്, ദൈവ കർത്താവിന്റെ നാമം വാഗൊണ്ട് പറയുകയാണെങ്കിൽ, ഉച്ചരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം? അശുദ്ധി വിട്ട്, അധർമ്മം വിട്ട് അകന്ന് ജീവിക്കണം. തിരുവനന്തപുരത്ത് ഈ പ്രദേശങ്ങളിൽ എത്ര പേർ അതിന് തയ്യാറുണ്ട്? എനിക്ക് പാപം വേണ്ട, അകൃത്യം വേണ്ട, അശുദ്ധി വേണ്ട, ദൈവത്തെ പോലെ എനിക്ക് വിശുദ്ധിയിൽ ജീവിക്കണമെന്ന് പറയുന്നവരൊന്ന് കൈ വീശി കാണിക്കാമോ? അശുദ്ധമായതൊന്നും തുടരരുത്, എങ്കിൽ മാത്രമേ അവൻ നമ്മെ കൈക്കൊണ്ട് നാം അവൻ്റെ പിള്ളേരായിട്ട് മാറുകയുള്ളൂ. ദൈവത്തിൻ്റെ കുഞ്ഞായി ജീവിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഒരു പട്ടി പ്രസവിച്ചാൽ എന്ത് കുഞ്ഞാണ് പുറത്തേക്ക് വരുന്നത്? പട്ടിക്കുഞ്ഞ്. ശരിയാണ്. പൂച്ചയാണെങ്കിലോ? പൂച്ചക്കുഞ്ഞ് വരും. പന്നിയാണെങ്കിലോ? പന്നിക്കുഞ്ഞ്. പ്രാവാണെങ്കിലോ? പ്രാവിനുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ പ്രാവിൻ്റെ കുഞ്ഞുങ്ങളാണ്. ശരിയാണോ? നോർമലി ഇങ്ങനെ മാത്രമേ സംഭവിക്കാറുള്ളൂ. ഇനി മറ്റൊരു പ്രത്യേകത, പട്ടിയുടെ കുഞ്ഞ് ഉണ്ടായാൽ ആ അമ്മ പട്ടിയുടെയും അപ്പം പട്ടിയുടെയും സ്വഭാവം എല്ലാം ആ പട്ടി കുഞ്ഞു കാണിക്കും. ശരിയാണോ? കുറച്ച് കഴിയുമ്പോൾ കുരയ്ക്കാൻ പഠിക്കും, കുരയ്ക്കും. പിന്നെ പട്ടികൾ കാണിക്കുന്ന എല്ലാ സ്വഭാവ സവിശേഷതകളും ഈ കുഞ്ഞു കാണിച്ചിട്ടുണ്ട്. പൂച്ചക്കുഞ്ഞാണെങ്കിലും അവൻ്റെ ആ കുഞ്ഞിൻ്റെ ഡാഡി പൂച്ചയുടെയും മമ്മി പൂച്ചയുടെയും സ്വഭാവം മുഴുവൻ ആ കുഞ്ഞു കാണിക്കും. പ്രാവിൻ്റെ കുഞ്ഞാണെങ്കിൽ പ്രാവിൻ്റെ രീതികൾ കാണിക്കും. പന്നിക്കുട്ടിയാണെങ്കിലോ ഡാഡി പന്നിയുടെയും മമ്മി പന്നിയുടെയും സ്വഭാവങ്ങളെല്ലാം അത് കാണിച്ചുകൊണ്ടിരിക്കും. എത്ര പ്രാവശ്യം കുളിപ്പിച്ച് അതിൻ്റെ രോമങ്ങൾ സിൽക്ക് പോലെ ഷാമ്പു വിട്ട് വാഷ് ചെയ്ത് കൊടുത്താലും പന്നി കുറച്ച് കഴിയുമ്പോൾ എങ്ങോട്ട് പോകും? ചെളിയിലേക്ക് തന്നെ പോകും. അതെന്താണത്? തലമുറയായി കിട്ടിയ ഒരു സ്വഭാവമാണ്. ഇവിടെ ശ്രദ്ധിക്കേ, നീ ദൈവത്തിൻ്റെ പുള്ളയാണെങ്കിൽ, ദൈവത്തിൻ്റെ കുഞ്ഞാണെങ്കിൽ, ദൈവത്തിൻ്റെ പൈതലാണെങ്കിൽ അവൻ്റെ സ്വഭാവം കാണിക്കണം. അവന്റെ സ്വഭാവം എന്താണ്? അവൻ വിശുദ്ധനാണ്, അവൻ പരിശുദ്ധനാണ്, അവനിൽ അശുദ്ധിയില്ല. അതുകൊണ്ട് അശുദ്ധമായതെല്ലാം ഉപേക്ഷിച്ച് വിശുദ്ധിയിൽ വളരുന്ന ഒരു പ്രാവിനെ പോലെ അശുദ്ധിയിൽ ഒന്നും പോയിരിക്കാതെ, കാക്ക എല്ലാ അശുദ്ധിയിലും പോയിരിക്കും, എന്നാൽ പ്രാവ് സാധാരണ അശുദ്ധിയിൽ പോയിരിക്കുകയില്ല. വൃത്തിയുള്ള സ്ഥലത്തിരിക്കാനാണ് പ്രാവിന് ഇഷ്ടം. അശുദ്ധമായത് കൊടുത്താൽ സാധാരണ പ്രാക്കൾ ഭക്ഷിക്കുകയില്ല. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നോഹ പണ്ട് വെള്ളപ്പൊക്കമെല്ലാം തീർന്ന് അരരാത്ത് പർവ്വതത്തിൽ പെട്ടകം ഉറച്ചു കഴിഞ്ഞപ്പോൾ ഒരു കാക്കയെ ആദ്യം വിട്ടു. പക്ഷേ കാക്ക പോയി എന്ത് ചെയ്തു? അവിടെ ഒഴുകി നടന്ന മൃതശരീരങ്ങളെ, ചീഞ്ഞഴുകിയ ആ മൃതശരീരങ്ങളൊക്കെ തിന്ന് അതങ്ങനെ ജീവിച്ച് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ പിന്നെ കാക്ക തിരിച്ചു വന്നില്ല. എന്നാൽ നോഹ അതിനുശേഷം ഒരു പ്രാവിനെ അയച്ചു. പ്രാവ് എന്താ ചെയ്തത്? അതിന് ഇരിക്കുവാൻ സ്ഥലമൊന്നും കണ്ടില്ല, കാരണം എല്ലാം ചീഞ്ഞു നാറി കിടക്കുകയാണ്. അതുകൊണ്ട് അത് പോയി ഇരുന്നത് ഒരു ഒലിവ് വൃക്ഷത്തിൻ്റെ മേലാണ്. അതിൻ്റെ പച്ച ഒലിവില കൊത്തിക്കൊണ്ട് തിരിച്ച് പറന്ന് പെട്ടകത്തിൽ വന്ന് അത് നോഹയെ കാണിച്ചു. എന്താണ് അർത്ഥം? ഭൂമിയിൽ വെള്ളപ്പൊക്കം തീർന്നു, ഏകദേശം സമാധാനപരമായൊരു അന്തരീക്ഷം, തളിർപ്പുകൾ വരാൻ തുടങ്ങി എന്ന് കാണിച്ചുകൊണ്ട് ആ പച്ച ഒലിവില
രണ്ട് മൂന്ന് കാര്യങ്ങൾ കാണിക്കുന്നു. അതിലൊന്ന് സമാധാനത്തെ കാണിക്കുന്നു, രണ്ട് വീണ്ടുമുള്ള തളർപ്പിനെയും അഭിവൃദ്ധിയെയും കാണിക്കുന്നു. അതുകൊണ്ടാണ് അത് തിരിച്ചു വന്നത്. ദൈവം തന്നെ പുറത്തേക്ക് അയച്ചാൽ, ഈ ലോകത്തിലേക്ക് അയച്ചാൽ, കാക്കയെപ്പോലെ എല്ലാ അശുദ്ധമായതും തിന്ന് ആഹരിച്ച് പിന്നെ ദൈവത്തിലേക്ക് മടങ്ങി വരാതിരിക്കുമോ, കൂട്ടായ്മയിലേക്ക് മടങ്ങി വരാതിരിക്കുമോ? ചിലരുണ്ട് പ്രാർത്ഥനയിൽ വരുമ്പോൾ അതിഭയങ്കരമായ സ്തോത്രം, ആ സ്തോത്രം ഇടിവെട്ട് പോലെയുള്ള സ്തോത്രം കേട്ട് അടുത്തയാൾക്ക് ഹാർട്ട് അറ്റാക്ക് വരും. അതുപോലുള്ള സ്തോത്രമെല്ലാം പറഞ്ഞിട്ട് പുറത്തേക്ക് പോയി കളർ ഷാപ്പിൽ കയറി കുടിച്ചാൽ എങ്ങനെയുണ്ടാവും? പുക വലിച്ചുകൊണ്ട് നടന്നാൽ എങ്ങനെയുണ്ടാകും? അശുദ്ധമായ ബന്ധങ്ങളിലേക്ക് പോയാൽ എങ്ങനെയുണ്ടാകും? ഇത് പാടില്ല. ശ്രദ്ധിക്കണം, കർത്താവ് ഇടുന്ന ഉറച്ച അടിസ്ഥാനത്തിൻ്റെ മേൽ വേണം ജീവിതം പണിയാൻ. കാരണം കർത്താവ് തനിക്കുള്ളവയെ അറിയുന്നു. അവൻ വിശുദ്ധനായതുകൊണ്ട് സകല അശുദ്ധിയും വിട്ട് അധർമ്മം വിട്ട് അങ്ങനെയുള്ളവർ മാറട്ടെ എന്ന് ആ അടിസ്ഥാനത്തിൻ്റെ മേൽ മുദ്രണം ചെയ്തിരിക്കുന്നു. അല്പം ഗൗരവത്തോടൊരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ കുഞ്ഞാണെങ്കിൽ ഈ ഭൂമിയിൽ നിനക്കിഷ്ടമുള്ളതുപോലെ ജീവിക്കാൻ ദൈവം ലൈസൻസ് തന്നിട്ടില്ല. ചില ചോദ്യങ്ങൾ ചോദിച്ച് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, യേശു കർത്താവിട്ട ഉറച്ച അടിസ്ഥാനത്തിൻ്റെ മേൽ ജീവിതത്തെ കെട്ടിപ്പടുക്കുവാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഓൺലൈനിൽ സംബന്ധിക്കുന്നവർ, ഇവിടെ ഇരിക്കുന്നവർ താല്പര്യമുണ്ടെങ്കിൽ വലതുകരം ഉയർത്തിപ്പിടിക്കാം. നന്നായിട്ട് ഉയർത്തിപ്പിടിക്കാം. ആ കൈ അവിടെ തന്നെ വെച്ചേക്ക്. രണ്ടാം ചോദ്യം, ചോദ്യം ഇതാണ്, അശുദ്ധി വിട്ട് ദൈവത്തിന് വേണ്ടി വിശുദ്ധിയിൽ ജീവിക്കാൻ താല്പര്യമുള്ളവർ ഇടത്തെ കൈ കൂടെ ഉയർത്തിപ്പിടിക്കുക. മറ്റേത് അവിടെ ഇരുന്നോട്ടെ. ഇപ്പോൾ രണ്ട് കൈയുമായി അങ്ങനെ കൈ ഉയർത്തവർ എഴുന്നേറ്റ് നിൽക്കുക. വീടുകളിലിരുന്ന് കാണുന്നവർ, നിങ്ങൾ എവിടെയാണെങ്കിലും അതത് സ്ഥലങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കുക. കൈകൾ ഉയർന്നു തന്നെ ഇരിക്കട്ടെ. നന്നായിട്ട് ഉയർത്തിപ്പിടിച്ച് നിങ്ങളുടെ തൊണ്ടയിൽ എത്രത്തോളം ശബ്ദമുണ്ടോ അത്രയും ശബ്ദത്തിൽ ഞാൻ പറഞ്ഞു തരുന്ന ലളിതമായ, അപ്പോൾ തന്നെ ശക്തിയേറിയ പ്രാർത്ഥന. ഉറക്കെ പ്രാർത്ഥിക്കണം. കൈകൾ ഉയർത്തിപ്പിടിച്ച് കർത്താവേ, ശബ്ദം പോരാ. കർത്താവേ, കർത്താവേ പോരാ, ശബ്ദം പോരാ. കർത്താവേ, കർത്താവേ അങ്ങിട്ടിരിക്കുന്ന സ്ഥിരമായ ദൃഢമായ ഇളകാത്ത ഉറച്ച അടിസ്ഥാനത്തിൻ്റെ മേൽ സുസ്ഥിരമായ പാറമേൽ, നിശ്ചയമുള്ള പാറമേൽ എൻ്റെ ജീവിതത്തെ പണിയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കൈകളെ ഉയർത്തിപ്പിടിച്ചു നിന്ന് ചില നിമിഷങ്ങൾ അതൊന്ന് ധ്യാനിക്കാമോ? നിൽക്കുന്ന മണ്ണ് ഒലിച്ചു പോകാത്ത, വഴുവഴുപ്പിന്മേലല്ലാത്ത, നിശ്ചയമുള്ള, കാറ്റടിച്ചാലും വെള്ളം പൊങ്ങിയാലും പേമാരി വന്നാലും കൊടുങ്കാറ്റടിച്ചാലും ഭൂകമ്പം വന്നാലും ഇളകിപ്പോകാത്ത, വിണ്ടു കീറാത്ത, ഉറച്ച അടിസ്ഥാനമാകുന്ന ക്രിസ്തുവെന്ന പാറമേൽ എൻ്റെ ജീവിതത്തെ, എൻ്റെ ഭാവിയെയും കെട്ടിപ്പണിയുവാൻ കർത്താവേ നീ തരുന്ന കൃപയ്ക്കായി സ്തോത്രം. വായുകൾ തുറന്ന് സ്തോത്രം ചെയ്യാം, വായുകൾ തുറന്ന് സ്തോത്രം ചെയ്യാം, സ്തോത്രം ചെയ്യാം, സ്തോത്രം ചെയ്യാം, സ്തോത്രം ചെയ്യാം. നന്ദികൾ അർപ്പിക്കാം, അർപ്പിക്കാം. സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കാം, 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 അർപ്പിക്കാം. സ്തോത്രം ചെയ്യാം, സ്തോത്രം ചെയ്യാം, സ്തോത്രം ചെയ്യാം. ഹാലലൂയ, ഹാലലൂയ. സ്തോത്രം ചെയ്യാം. ഉറച്ചടിസ്ഥാനത്തിൻ്റെ മേൽ വീട് പണിയപ്പെടുവാൻ സ്തോത്രം ചെയ്യാം, സ്തോത്രം ചെയ്യാം, സ്തോത്രം ചെയ്യാം, സ്തോത്രം ചെയ്യാം. കൈകൾ നന്നായി ഉയർത്തിപ്പിടിച്ച് വീണ്ടും ഉച്ചത്തിൽ പറയുക, അശുദ്ധി വിട്ട്. ഉറക്കെ പറയാം, അശുദ്ധി വിട്ട് പരിശുദ്ധനായ ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാൻ എന്നെ സമർപ്പിക്കുന്നു. ചില നിമിഷങ്ങൾ ധ്യാനത്തോടെ കൈകളെ ഉയർത്തിപ്പിടിച്ച് എന്തെല്ലാം അശുദ്ധിയാണ് ഞാൻ വിട്ടുകളയേണ്ടത് ദൈവത്തോട് ചോദിക്കുക. ദുശ്ചിന്ത, വ്യഭിചാരം, വൃത്തികെട്ട പാപങ്ങൾ, അശുദ്ധി, അസൂയ, പിണക്കം, ഭിന്നത, ദ്വന്ദ്വപക്ഷം,
ജഡത്തിന്റെ പ്രവൃത്തികൾ അതൊന്നും എനിക്ക് വേണ്ട കർത്താവേ, എനിക്ക് വേണ്ട കർത്താവേ, അങ്ങയുടെ വിശുദ്ധി എന്നെ അണിയിക്കണമേ, അങ്ങയുടെ വിശുദ്ധിയുടെ മേലാട് എന്നെ ഉടുപ്പിക്കണമേ. കൈകളെ ഉയർത്തി ശക്തിയോടെ നിലവിളിച്ച് പ്രാർത്ഥിക്കാം. അങ്ങയുടെ വിശുദ്ധിയിൽ വളരുവാൻ എന്നെ സഹായിക്കണമേ യേശുവേ. അങ്ങ് വിശുദ്ധനായിരിക്കുന്നത് പോലെ എന്നെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കരങ്ങൾ വീശി ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. ഒരിക്കൽ കൂടി അശുദ്ധിയല്ല, അശുദ്ധിയല്ല ചാരമാകട്ടെ ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. ഒരു പ്രാവശ്യം കൂടി അശുദ്ധിയല്ല, അശുദ്ധിയല്ല ഞാൻ തിളങ്ങുന്നൊരു മുത്താകട്ടെ. ഇപ്പോൾ തന്നെ കർത്താവിന്റെ അഗ്നി കത്താൻ തുടങ്ങട്ടെ. ശുദ്ധീകരിക്കുന്ന അഗ്നി, വിശുദ്ധമാക്കുന്ന അഗ്നി കത്തട്ടെ. എന്റെ മേൽ അങ്ങടെ അഗ്നി കത്തട്ടെ. കൈകളെ ഉയർത്തി നിലവിളിയോടെ ചാരമാകട്ടെ ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. അശുദ്ധിയല്ല ചാരമാകട്ടെ ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. അശുദ്ധിയല്ല ചാരമാകട്ടെ ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. കൈകൾ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് സമർപ്പണത്തിൻ്റെ പ്രാർത്ഥന എന്നോട് ചേർന്ന് എല്ലാവരും, ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കാം ഇങ്ങനൊരു മീറ്റിങ്ങിൽ നിങ്ങൾ പങ്കെടുക്കുന്നത് കാണുന്നത്, എന്നാൽ ഇന്ന് ഒരു നിമിഷം കൊണ്ട് ഇനിയുള്ള ജീവിതം എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി ജീവൻ തന്ന്, എനിക്ക് പകരമായി പാപങ്ങൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ച യേശുവിനായി സമർപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവിനോട് പറയുന്നു, ചിലരുടെ തലയിൽ തേനീച്ചക്കൂട് പോലെ ചിന്തകളിൽ ദണ്ണിപ്പിക്കപ്പെടുന്ന ചിലർ ഇത് കാണുന്നുണ്ട്, ഇത് കേൾക്കുന്നുണ്ട്, ഇവിടെയുണ്ട്. ഒരു നിമിഷം, എല്ലാവരും പറഞ്ഞ ഒരു നിമിഷം, കുറക്കെ പറയാം, ഒരു നിമിഷം യേശുവിൻ്റെ കയ്യിലേക്ക് നിന്റെ ചിന്തകളെ, നിന്റെ ഭാരങ്ങളെ, നിന്റെ ജീവിതത്തെ സമർപ്പിക്കുമ്പോൾ, യേശുവിനെ നിന്റെ നാഥനായി സ്വീകരിക്കുമ്പോൾ, തേനീച്ചക്കൂട്ടിൽ നിന്നും സകല തേനീച്ചകളും ചിതറി പറന്നു പോകുന്നത് പോലെ നിന്റെ പ്രശ്നങ്ങൾ, ചിന്തകൾ, വേട്ടയാടുന്ന വിഷയങ്ങൾ നിന്നെ വിട്ട് പറന്നു പോയി നീ സ്വതന്ത്രമാകാൻ പോകും.